നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന സബ്ജക്റ്റിലെ ഫോർത്ത് മൊഡ്യൂളാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഒരു മൂവിങ് ഓയിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ ഡയഗ്രാം. ഇതിലൊരു അയൺ കോറുണ്ട്, ഒരു പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്. സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ആണ് നമ്മുടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെക്കൻഡറി വൈൻഡിങ് തന്നെയാണ് സെർച്ച് കോയിൽ. ഈ ബാറ്ററിയിൽ നിന്ന് പ്രൈമറി കോയിലിലൂടെ കറണ്ട് പാസ്സാവും, അയൺ കോറിലേക്ക് അത് കാരണം അതിൽ നിന്നുള്ള ഫ്ലക്സ് ഇൻഡ്യൂസ് ആവും. സോ ആ ഫ്ലക്സ് കാരണം സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ കറണ്ട് പാസ്സാവും, അത് കാരണം ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ഈ ഗാൽവനോമീറ്ററിലുള്ള ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസിംഗ് ത്രൂ. നെക്സ്റ്റ് ടോപ്പിക് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ്. ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു അലുമിനിയം ഫ്രെയിമിൻ്റെ ഉള്ളിൽ കോപ്പർ വയർ വൂണ്ടഡ് ആയിരിക്കും. ഇതൊരു പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലെയും സൗത്ത് പോളിൻ്റെ ഇടയിൽ സസ്പെൻഡ് ആയിരിക്കും. ഒരു ഫോസ്ഫർ ബ്രോൺസ് റിബൺ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഫോസ്ഫർ ബ്രോൺസ് റിബൺ ഒരു കറണ്ട് സോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അപ്ലൈഡ് കറണ്ടും പിന്നെ ഈ പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം കോപ്പർ വയർ വൂണ്ട് ചെയ്തിരിക്കുന്നത് ട്വിസ്റ്റ് ആവും. അങ്ങനെ നമുക്ക് സ്കെയിലിൽ റീഡിങ് കിട്ടും. നെക്സ്റ്റ്, ഈ അയൺ കോർ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റുമാണ് കോപ്പർ വയർ വൂണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് പിന്നെ ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ സ്പ്രിങ് റീസ്റ്റോറിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. ഡിഫ്ലക്ഷൻ ടോർക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പോൾ പോയിൻ്റർ തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. നെക്സ്റ്റ്, ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു ഷോർട്ട് ബസ്റ്റ് ഓഫ് കറണ്ട് ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്തു എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ റൊട്ടേഷനെ ഈ ഗാൽവനോമീറ്റർ കോയിലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആംഗുലർ ഇമ്പൾസ്, ഈ കോയിലിൽ ഉണ്ടായ ആംഗുലർ ഇമ്പൾസ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ്റ്റിന് പ്രൊപ്പോർഷനിലായിരിക്കും. അപ്പോൾ ആ ഗാൽവനോമീറ്റർ കോയിലിലൂടെ എത്ര ചാർജ് പാസ്സായിട്ടുണ്ടോ അതിന് പ്രൊപ്പോർഷനിലായിരിക്കും ആ ആംഗുലർ ഇമ്പൾസ്. ആ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഡി ടി. ഈ ആംഗുലർ ഇമ്പൾസ് ഡിപ്പെൻഡ്സ് ഓൺ ടോർക്കും പിന്നെ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ടോർക്ക് ഈസ് അപ്ലൈഡും. ഈ ടോർക്ക് പിന്നെ കറണ്ടായിട്ട് പ്രൊപ്പോർഷണലുമാണ്. ഈ ആംഗുലർ ഇമ്പൾസ് അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ആംഗുലർ മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യും. ഈ ആംഗുലർ മൊമെൻറ്റം കാരണം കൈനറ്റിക് എനർജി ഉണ്ട്. ഈ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സസ്പെൻഷൻ ആയി കൺവേർട്ട് ചെയ്യുന്നത് വരെ ആ കോയിൽ സ്വിങ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ തിയറി ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ കൺസിഡർ എ റെക്ടാംഗുലർ കോയിൽ ഹാവിങ് എൻ നമ്പർ ഓഫ് ടേൺസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ലെറ്റ് എൽ ആൻഡ് ബി ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദ കോയിൽ. അപ്പോൾ ഏരിയ ഓഫ് ദ കോയിൽ എൽ ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വെൻ കറണ്ട് ഈസ് പാസ് ത്രൂ ദ കോയിൽ ടോർക്ക് ആക്ട്സ് ഓൺ ഇറ്റ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എൻ ഐ എ ബി. അതിൽ എൻ നമ്പർ ഓഫ് ടേൺസ്, ഐ കറണ്ട് പാസ്ഡ്, എ ഏരിയ, ബി ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഈ കറണ്ട് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം ഡി ടിക്കാണ് പാസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആംഗുലർ ഇമ്പൾസ് ടോ ഡി ടി ഈസ് ഈക്വൽ ടു എൻ ഐ എ ബി ഇൻറ്റു ഡോ ഡി ടി. ഇനി ഇഫ് ദ കറണ്ട് ഈസ് പാസ് ത്രൂ ദ കോയിൽ ഫോർ ടി സെക്കൻഡ്സ്, ഇനി നമ്മൾ ടി സെക്കൻഡ്സിക്കാണെന്ന് കൺസിഡർ ചെയ്താൽ ആ ടോ ഡി ടി എന്നുള്ളത് നമ്മൾ സീറോ ടു ടി എന്ന ടൈമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐ ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഐ ഡി ടി ക്യു ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് പാസ് ത്രൂ ദ കോയിൽ. നെക്സ്റ്റ്, ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ കോയിൽ ഈസ് ഗിവൺ ബൈ ജെ, ദ ആംഗുലർ വെലോസിറ്റി ത്രൂ ഒമേഗ. സോ ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു ജെ ഒമേഗ. അപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കോയിൽ, ആംഗുലർ ഇമ്പൾസ് കാരണം. സോ ജെ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ ബി എ ഇൻറ്റു ക്യൂ, ഒമേഗ ഈസ് ഈക്വൽ ടു ക്യു ഇൻറ്റു എൻ ബി എ ബൈ ജെ. ഈ നമ്മുടെ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഈ സസ്പെൻഷൻ വയറിനെ ട്വിസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക കംപ്ലീറ്റ്ലി.
ഒരു ആംഗിൾ തീറ്റയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കെ ലെറ്റ് കെ ബി എ റീസ്റ്റോറിംഗ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് സസ്പെൻഷൻ വയർ. ദെൻ വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദ വയർ ത്രൂ ആൻ ആംഗിൾ തീറ്റ ഈസ് ഗിവൺ ബൈ റീസ്റ്റോർ ടോർക്ക് ഈക്വൽ ടു ഹാഫ് കെ തീറ്റ സ്ക്വയർ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ജെ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ റീസ്റ്റോറിംഗ് ടോർക്ക് ഓഫ് ദ കോയിൽ ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. സോ ഹാഫ് കെ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ജെ ഒമേഗ സ്ക്വയർ, കെ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജെ ഒമേഗ സ്ക്വയർ. അത് ഇക്വേഷൻ ടു. ഇനി നമ്മൾ ഈ ഒമേഗയുടെ ആ ഇക്വേഷൻ വണ്ണിലുള്ള വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കെ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു എൻ ബി എ ബൈ ജെ ഇൻറ്റു ക്യൂ ദ ഹോൾ സ്ക്വയർ റൂട്ട്. നമ്മൾ എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഇൻറ്റു ജെ ബൈ എൻ ബി എ ഹോൾ ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലക്സ് മീറ്റർ. ഇതൊരു സ്പെഷ്യൽ ഫോം ഓഫ് ബാലിസ്റ്റിക് ഗാലറിമീറ്റർ ആണ്. ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ്, സാധാരണ ബാലിസ്റ്റിക് ഗാലറിമീറ്ററിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ളതാണ് ഫ്ലക്സ് മീറ്റർ. ഇത് ഫ്ലക്സ് ഓഫ് എ മാഗ്നറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിലുള്ള അഡീഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ചെറിയ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാവും, പിന്നെ വെരി ഹൈ എലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ് ആയിരിക്കും. ഇതിൽ ഈ ഫ്ലക്സ് ചേഞ്ച് ഒരു ഷോർട്ട് ടൈം പീരീഡിനാവണമെന്ന് നെസസറി ഇല്ല. മറ്റേ ബാലിസ്റ്റിക് ഗാലറിമീറ്ററിൽ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഫ്ലക്സ് മീറ്ററിൽ അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഡിഫ്ലക്ഷൻ ഒബ്ടെയിൻഡ് ഫോർ എ ഗിവൺ ഫ്ലക്സ് ചേഞ്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ടൈം ടേക്കൺ ഫോർ മേക്കിംഗ് ദ ചേഞ്ച്. ഡിഫ്ലക്ഷൻ ഒബ്ടെയിൻഡ് ടൈം ടേക്കണുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടോപ്പിക് ഫ്ലക്സ് മീറ്റർ കൺസ്ട്രക്ഷൻ. ഇതിൽ ദ കോയിൽ ഈസ് സപ്പോർട്ടഡ് ബൈ സിൽക്ക് ഫൈബർ ഫ്രം എ സ്പ്രിങ് സപ്പോർട്ട്. അപ്പോൾ ഇതിൽ കോയിൽ ഒരു സിൽക്ക് ഫൈബറിൽ നിന്ന് സസ്പെൻഡ് ആയിരിക്കും. പിന്നെ ഇതിൽ ഇവിടെ ഒരു സെർച്ച് കോയിൽ കണക്റ്റഡ്, ഇവിടെ സെർച്ച് കോയിൽ ഇവിടെ ഇരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് സിൽക്ക് ഫൈബർ സസ്പെൻഷനിലൂടെ പാസ് ചെയ്ത് കോറിൽ കൂടെ കടന്ന് തിരിച്ച് ഇതിൽ കൂടെ തന്നെ എത്തും. ദ കറണ്ട് കണക്ഷൻസ് ആർ മെയ്ഡ് ബൈ അനീൽഡ് സിൽവർ സ്ട്രിപ്പ്. സോ കൺട്രോൾ ടോർക്ക് അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെർച്ച് കോയിൽ ആൻഡ് മൂവിങ് കോയിൽ ആർ ഓഫ് ലോ റെസിസ്റ്റൻസ് ടു ഗെറ്റ് എ ഹെവിലി ഓവർ ഡാംഡ് മൂവിങ് സിസ്റ്റം. ഫ്ലക്സ് മീറ്റർ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. സോ ഈ സെർച്ച് കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് കാരണം സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ആസ് ദ കോയിൽ റൊട്ടേറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ് ചേഞ്ച് ചെയ്യും. പെർമനൻ്റ് മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. സോ ആൻ ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഫ്ലക്സ് മീറ്റർ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ സെർച്ച് കോയിൽ. എന്ന് വെച്ചാൽ സെർച്ച് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഫ്ലക്സ് മീറ്റർ കോയിലിൽ വേറൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സൈമിൾട്ടേനിയസ്ലി ആൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോസ് ഇൻ ദ ഫ്ലക്സ് മീറ്റർ കോയിൽ വിച്ച് ഇൻഡ്യൂസസ് എ ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം. ഫ്ലക്സ് മീറ്റർ തിയറി. നമ്മുടെ എയിം ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് എന്ന് പ്രൂവ് ചെയ്യലാണ്. അപ്പോൾ നമ്മളവിടെ കൺട്രോളിംഗ് ടോർക്ക്, എയർ ഡാമ്പിങ് ആൻഡ് ഫ്രിക്ഷണൽ ടോർക്ക് നെഗ്ലിജിബിൾ ആയി കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫ്ലക്സ് മീറ്റർ ഉണ്ട്, സെർച്ച് കോയിൽ ഉണ്ട്, ആർ ആൻഡ് എൽ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് ഫ്ലക്സ് മീറ്റർ ആൻഡ് സെർച്ച് കോയിൽ, എൻ ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെർച്ച് കോയിൽ, ഫൈ ഈസ് ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ സെർച്ച് കോയിൽ, പിന്നെ ഐ ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ ഈ ഫ്ലക്സ് ചേഞ്ച് കാരണം ഒരു സർക്യൂട്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും, അതാണ് ഐ. ഈസിയാണ് ആ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, ഒരു ചെറിയ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന സെർച്ച് കോയിലിൽ, അത് ഈസി. ആൻഡ് ഇ എഫ് ബാക്ക് ഇ എം എഫ്, ഈ സെർച്ച് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യാൻ ഒരു ബാക്ക് ഇ എം എഫ് ഫ്ലക്സ് മീറ്ററിൽ നിന്നുണ്ടാവും, അത് ഇ എഫ്. സോ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെർച്ച് കോയിൽ ഈസി ഈക്വൽ ടു എൻ ടു ഡി ഫൈ ബൈ ഡി ടി, ഫസ്റ്റ് ഇക്വേഷൻ. ബാക്ക് ഇ എം എഫ് ഇ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു ഡി തീറ്റ ബൈ ഡി ടി. ഈ ഇക്വേഷൻ കണക്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ഇസി ഈസ് ഈക്വൽ ടു ഇ എഫ് പ്ലസ് എൽ ഇൻ ടു ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ആർ. നമ്മൾ ഈ ഇക്വേഷൻ ടുവും ത്രീയും വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻ ടു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സീറോ ടു ടി എന്ന ടൈം ഇൻ്റർവെല്ലിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഫൈവ് വൺ ആൻഡ് ഫൈവ് ടു ഫ്ലക്സസ് ലൈക്കിങ് വിത്ത് ദ സെർച്ച് കോയിൽ
theta 1 and theta 2 deflection of the flux meter and I1 I2 current through the search coil at the beginning and end of the flux linkage angane nammal consider kiya angane cheedittu nammal pinne ee 0 to th integrate idu onnum kooda nammal elladum ee flux പിന്നെ ഡിഫ്ലക്ഷൻ ആൻഡ് കറണ്ട് ഇതിൻ്റെ ബേസിസിൽ എല്ലാ ടേമും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എൻ ഇൻറ്റു ഫൈവ് ടു മൈനസ് ഫൈവ് വൺ ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ ടു മൈനസ് തീറ്റ വൺ എന്ന് കിട്ടും. സോ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ടേൺസ്. നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ഫ്ലക്സ് മീറ്ററിൻ്റെ അഡ്വാൻറ്റേജസ്. ഫ്ലക്സ് മീറ്റർ പോർട്ടബിൾ ആണ്, സ്കെയിൽ ഈസ് കാലിബ്രേറ്റഡ് ഡയറക്ട്ലി ഇൻ വെബർ ടേൺസ്, ഡിഫ്ലക്ഷൻ ഓഫ് ദ കോയിൽ ഈസ് ഫ്രീ ഫ്രം ടൈം ടേക്കൺ ബൈ ദ ഫ്ലക്സ് ടു ചേഞ്ച്. ഇതാണ് സാധാ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഫ്ലക്സ് മീറ്ററിലുള്ള അഡ്വാൻറ്റേജ്. ഹിസ്റ്റീരിസിസ് ലൂപ്പ് ബി എച്ച് കർവ്, അതൊരു ഫോർ ക്വാഡ്രന്റ് ബി എച്ച് ഗ്രാഫ് ആണ്. അത് വെച്ച് നമുക്ക് വേരിയസ് പാരാമീറ്റേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി, എച്ച് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്, അതിൽ ഈ ഫ്ലക്സ് ഡെൻസിറ്റി എപ്പോഴും മാഗ്നറ്റൈസിങ് ഫോഴ്സിന് ലാഗ് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് സീറോ ആകുമ്പോഴും ഫ്ലക്സ് ഡെൻസിറ്റി സീറോ ആയിട്ടില്ല, ആ ലാഗ് ആവും എന്നതിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത്. റെസിഡ്യുവൽ ഫ്ലക്സ് ഡെൻസിറ്റി സീറോ ആവാൻ വേണ്ടി നമ്മൾ എത്ര മാഗ്നറ്റൈസിങ് ഫോഴ്സ്, നെഗറ്റീവ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് കൊയേസീവ് ഫോഴ്സ്. ഈ റെസിഡ്യുവൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് സീറോ ആകുമ്പോൾ ഈ മെറ്റീരിയലിൽ റിമൈനിങ് ഉള്ള ഫ്ലക്സ് ഡെൻസിറ്റിയാണ് റെസിഡ്യുവൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുക. ആ മെറ്റീരിയലിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് റെസിഡ്യുവൽ ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാകുന്ന ആ പ്രോപ്പർട്ടിയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുക. റെസിഡ്യുവൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ദ സെർട്ടൻ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ദാറ്റ് റിമെയിൻസ് ഇൻ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ വിത്തൗട്ട് ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ദാറ്റ് ഇസ് എച്ച് ഈസ് ഈക്വൽ ടു സീറോ. എനർജി ലോസ് ഡ്യൂ ടു ഹിസ്റ്റീരിസിസ് ഇൻ ട്രാൻസ്ഫോമർ. ഇപ്പോൾ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ എനർജി ഇസ് റിക്വയർഡ്. അപ്പോൾ ഈ മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ഇടയിൽ എനർജി സ്പെൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പെൻഡ് എനർജി നമുക്ക് ഹീറ്റിൻ്റെ ഫോമിലാണ് കാണാൻ പറ്റുക. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ് ഈസ് നോൺ ആസ് ഹിസ്റ്റീരിസിസ് ലോസ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫോമർ. എനർജി ലോസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ഹിസ്റ്റീരിസിസ് കർവ്. ഇത് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷനെ ആണ് ഈ ഗ്രാഫിലൂടെ കാണിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ചില മെറ്റീരിയൽ ഇതാ ഈ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്റീരിസിസ് ലോസ് കൂടുതലാണ്, കാരണം ഏരിയ കൂടുതലാണ്, റിറ്റൻറ്റിവിറ്റി വാല്യൂ ഹൈ ആണ്. അപ്പോൾ സെക്കൻഡ് മെറ്റീരിയൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ കുറവാണ്, റിറ്റൻറ്റിവിറ്റി കുറച്ചുകൂടെ ഫസ്റ്റ് മെറ്റീരിയലിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്. തേർഡ് മെറ്റീരിയലിൽ ഏരിയ വളരെ കുറവാണ്, റിറ്റൻറ്റിവിറ്റി വാല്യൂ കുറവാണ്. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഡിസൈറബിൾ ഫോർ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് മോട്ടോർ കോഴ്സ്, കാരണം നാരോ ഹിസ്റ്റീരിസിസ് ലൂപ്പാണ്. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ആണ് ഡിസിപ്പേറ്റഡ്, അതാണ് അതൊന്ന് ഇംപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഡിസൈറബിൾ ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്, കാരണം ലാർജ് വാല്യൂ ഓഫ് റിറ്റൻറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആൻഡ് മാഗ്നറ്റിക് റെക്കോർഡിംഗ് മെറ്റീരിയൽസിന് യൂസ് ചെയ്യാം. ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലക്സ് യൂസിങ് ബാലിസ്റ്റിക് മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഒരു റിംഗ് സ്പെസിമെൻ ഉണ്ടാവും. ഈ റിംഗ് സ്പെസിമെൻ ഒരു റിംഗ് സ്പെസിമെനിലേക്ക് ഒരു സെർച്ച് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ബാറ്ററി സോഴ്സിലൂടെയാണ് നമ്മൾ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ഈ ഐ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സെർച്ച് കോയിലൂടെ ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് ദ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ആ കറണ്ട് ഡിറ്റക്ട് ചെയ്യും. സോ ലെറ്റ് ഫൈ ബി ദ ഫ്ലക്സ് ഇൻ വെബേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഐ, ആൻഡ് ടി ബി ദ റിവേഴ്സൽ ഓഫ് ഫ്ലക്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈക്വൽ ടു ടു ഫൈവ് ബൈ ടി, ആവറേജ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ സെർച്ച് കോയിൽ എൻ ടു ടു ഫൈവ് ബൈ ടി, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബി ജി സർക്യൂട്ട് ഈക്വൽ ടു എൻ ഇൻ ടു ടു ഫൈവ് ബൈ ആർ ടി, ഇ എം എഫ് ബൈ ആർ, അങ്ങനെ എൻ ടു ടു ഫൈവ് ബൈ ആർ ടി. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ദ ബി ജി സർക്യൂട്ട് ക്യൂ ഇസ് ഈക്വൾ ടു എൻ ഇൻറ്റു ടു ഫൈവ് ബൈ ആർ ടി ഇൻറ്റു ടി, അങ്ങനെ ടു എൻ ഫൈവ് ബൈ ആർ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ത്രൂ ഗാലോനോമീറ്റർ ക്യൂ ഇസ് ഈക്വൾ ടു കെ തീറ്റ വൺ ഫ്രം വൺ ആൻഡ് ടു, ഫൈവ് ഇസ് ഈക്വൾ ടു ആർ കെ തീറ്റ വൺ ബൈ ടു എൻ.
determination of BH curve method of reversal. Idile diagram almost adhe pol nerthe nokki adhe pol thanniyana ile ring shaped specimen layer of thin tape vechittu wound cheyittundavum പിന്നെ സെർച്ച് കോയിൽ പാരഫിൻ വാക്സ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എക്സ്പെക്റ്റഡ് ബി എച്ച് കർവ് ഇങ്ങനെയാണ്, 0, 0.5, 1, 1.5, പിന്നെ അങ്ങനെ സാച്ചുറേഷൻ. അങ്ങനെയാണ് എൻ്റെ എക്സ്പെക്റ്റഡ് ബി എച്ച് കർവ്. റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇസ് റിമൂവ്ഡ്, ഡീ മാഗ്നറ്റൈസേഷൻ. അപ്പോൾ ഇതിൽ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ ബൈ എൽ, എൻ ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ടായി വേരി ചെയ്തുകൊണ്ട് നമുക്ക് മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് എച്ച് വേരി ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്നത് സ്വിച്ച് കെ ക്ലോസ് ചെയ്യും. അപ്പോൾ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിലേക്കുള്ള കണക്ഷൻ നമ്മളവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ കറണ്ടിൻ്റെ വാല്യൂ സീറോയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ എച്ചിൻ്റെ വാല്യൂ താഴ്ന്നു വരും. ഈ കറണ്ടിൻ്റെ വാല്യൂ സീറോയിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം ആർ എസ് സ്വിച്ച്, റിവേഴ്സ് സ്വിച്ച് നമ്മൾ കണ്ടിന്യൂസ്ലി റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആർ എസ് സ്വിച്ച് റിവേഴ്സ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ അപ്പോൾ ഈ സ്പെസിമെൻ ഇസ് പാസ് ത്രൂ മെനി സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ, ഈച്ച് വൺ സ്മോളർ ദാൻ ദ പ്രീവിയസ് വൺ. അങ്ങനെ നമ്മുടെ ഈ എച്ചിൻ്റെ വാല്യൂ കൂടും കുറയും തോറും ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പിൻ്റെ ഏരിയ കുറഞ്ഞു 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 കുറഞ്ഞ് അവസാനം റെസിഡ്യൽ മാഗ്നറ്റൈസും എച്ചും സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. ബി മാഗ്നറ്റൈസിങ്ങിന് ശേഷം നമ്മൾ മാഗ്നറ്റിക് കറണ്ട് ലോവസ്റ്റ് ടെസ്റ്റ് വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ആർ എസ് ഡബിൾ സ്വിച്ച് ഫോർവേഡ് ബാക്ക്വേഡ് ഓൾമോസ്റ്റ് 20 times ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് നമ്മുടെ ഈ അയൺ സ്പെസിമെൻ റീപ്രൊഡ്യൂസിബിൾ സൈക്ലിക് മാഗ്നറ്റിക് സ്റ്റേറ്റ്, അങ്ങനത്തെ ആ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ ആർ എസ് സ്വിച്ച് റിവേഴ്സ് സ്വിച്ച് കുറേ പ്രാവശ്യം റിവേഴ്സ് ഫോർവേഡ് ബാക്ക്വേഡ് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ കെ ഓപ്പൺ ചെയ്യും ആൻഡ് ദ കറസ്പോണ്ടിങ് ഫ്ലക്സ് വാല്യൂ, നമുക്കിപ്പോൾ ഒരു എച്ച് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എച്ച് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി വാല്യൂ നമ്മൾ നോട്ട് ചെയ്യും. ദ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി കറസ്പോണ്ടിങ് ടു എച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ഫ്ലക്സ് ബൈ ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്പെസിമെൻ. എന്നിട്ട് നമ്മൾ ഇതേ പ്രോസസ്സ് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എച്ചിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ബി എച്ച് കർവ് മേ ബി പ്ലോട്ടഡ് ഫ്രം ദ മെഷർമെൻറ്റ് വാല്യൂസ് ഓഫ് ബി കറസ്പോണ്ടിങ് ടു ദ വാല്യൂസ് ഓഫ് എച്ച്, നമ്മൾ ബി എച്ച് കർവ് പ്ലോട്ട് ചെയ്യും. ഡിറ്റർമിനേഷൻ ഓഫ് ഹിസ്റ്റീരിസിസ് ലൂപ്പ് മെത്തേഡ് ഓഫ് റിവേഴ്സൽ. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റൈസിങ് വൈൻഡിങ് ഉണ്ട്, പിന്നെ 4 resistances ഉണ്ട്, R1, R2, R3, R4. ഇല്ല R2, R3, R4 മാഗ്നറ്റൈസിങ് കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. R1 ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എച്ച് മാക്സിൻ്റെ വാല്യൂ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബി എച്ച് കർവിൽ നിന്ന് ബി മാക്സിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം R2 ൻ്റെയും R4 ൻ്റെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാഗ്നറ്റൈസിങ് കറണ്ട് മാക്സിമൈസ് ചെയ്യും. മാഗ്നറ്റൈസിങ് കറണ്ട് മാക്സിമൈസ് ആയിരുന്നുണ്ടെങ്കിൽ എച്ചും മാക്സിമം, എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ ബൈ എൽ ആയതുകൊണ്ട് അങ്ങനെ എച്ച് മാക്സ് കിട്ടും R2, R4 അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ S2 സ്വിച്ച് ഓഫ് പൊസിഷനിലായിരിക്കും. ഇപ്പോൾ നമ്മൾ R1 അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ഡിഫ്ലക്ഷൻ ബാലിസ്റ്റിക് ഗാലോണോമീറ്ററിൽ കിട്ടും. പിന്നെ നമ്മൾ R3 അഡ്ജസ്റ്റ് ചെയ്ത് മാഗ്നറ്റൈസിങ് കറൻറ്റിൻ്റെ വാല്യൂ കുറച്ച് കുറച്ച് കൊണ്ടുവരും. എച്ചിൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് S2 പെട്ടെന്ന് ബിയിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ R3 ഷണ്ടഡ് ആവും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എച്ച് മാക്സിൽ നിന്ന് HC എന്ന പോയിന്റിലേക്ക് റെഡ്യൂസ് ആവും. അപ്പോൾ ഈ സി എന്ന പോയിൻ്റിൽ ഉള്ള എച്ച് ആണ് HC, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി വാല്യൂ BC, അങ്ങനെ എടുക്കും. RS2 ഈസ് പ്ലേസ്ഡ് ഓൺ കോൺടാക്ട് 1, 1 ആൻഡ് K ഈസ് ഓപ്പൺഡ്. നമ്മൾ 1, 1 കോൺടാക്റ്റ് ആക്കി വെക്കുമ്പോൾ R3 അതിൽ വരികയില്ല. എന്നിട്ട് നമ്മൾ മാക്സിമം മാഗ്നറ്റൈസിങ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് R4 ൻ്റെയും R2 ൻ്റെയും വാല്യൂ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് മാക്സിമം മാഗ്നറ്റൈസിങ് കറണ്ട് കിട്ടും. സോ പോയിൻ്റ് A, അങ്ങനെ ഹെൻസ് നമുക്ക് പോയിൻ്റ് A കിട്ടും. K ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ ബാലിസ്റ്റിക് ആൽബനോമീറ്ററുള്ള റീഡിങ്ങും വരും, മാക്സിമം മാഗ്നറ്റൈസിങ് കറണ്ടും കിട്ടും. അപ്പോൾ നമുക്ക് പോയിൻ്റ് A അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ K ക്ലോസ് ചെയ്തിട്ട് S2 ഓപ്പൺ ചെയ്യും, എന്നിട്ട് 1, 1 ഡാഷിൽ കണക്ട് ചെയ്യും.
അപ്പോൾ റിവേഴ്സൽ ഓഫ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പോയിന്റർ ബാക്ക് ടു എ പൊസിഷനിലേക്ക് തിരിച്ചെത്തും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഷണ്ട് റെസിസ്റ്റൻസ് R3 അഡ്ജസ്റ്റ് ചെയ്തിട്ട് AD എന്ന കർവിലുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഗ്രാഫിൽ DF ഒബ്ടെയിൻ ചെയ്യാൻ വേണ്ടി H വാല്യൂ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനാദ്യം കെ ക്ലോസ് ചെയ്ത് വയ്ക്കും, കീ കെ ക്ലോസ് ചെയ്ത് വയ്ക്കും, S2 ഓഫ് ആക്കി വയ്ക്കും. RS2 ഈസ് പ്ലേസ്ഡ് ഓൺ 1 1 ഡാഷ്. RS2 1 1 ഡാഷിൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും പോവുക. പിന്നെ അതിനുശേഷം RS2 ഈസ് പ്ലേസ്ഡ് ഓൺ 2 2 ഡാഷ്. 2 2 ഡാഷിൽ വയ്ക്കുമ്പോൾ R3 ഷണ്ട് എഫക്റ്റ് കൂടെ വരും. അപ്പോൾ റിവേഴ്സ്ഡ് കറണ്ടും ഷണ്ടിൻ്റെ എഫക്റ്റും കൂടെ ആകുമ്പോൾ H വാല്യൂ HM ൽ നിന്ന് -HK കിട്ടും. അപ്പോൾ ഈ HK വാല്യൂ എന്ന് പറയുന്നതാണ് ഇത്, ഈ കെ എന്നുള്ളതിൽ H വാല്യൂ. ബാക്ക് ടു എ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് R3 വാല്യൂ വേരി ചെയ്ത് ചെയ്ത് നമ്മൾ ഈ DKF എന്ന ലൈനിലെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യും. അങ്ങനെ നമുക്ക് ADEF ഫുള്ള് കിട്ടും. എന്നിട്ട് നമ്മൾ FGL ADEFൻ്റെ റിവേഴ്സാണ്. അപ്പോൾ ഇത് ഈ ADEF കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവേഴ്സ് എടുത്ത് ഐഡൻറ്റിക്കൽ റിവേഴ്സ് എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് FGL ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഹിസ്റ്റീരിസിസ് കർവ് കിട്ടും. നെക്സ്റ്റ് ടോപ്പിക്ക് പെർമിയബിലിറ്റി കർവ് ആണ്. അതിൽ റോൾ ആൻഡ് റിംഗ് ആണ് യൂസ് ചെയ്യുക. റോൾ ആൻഡ് റിംഗിൽ ഒരു പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, അയൺ കോർ, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഗാൽവനോമീറ്റർ, പ്രൈമറി വൈൻഡിങ് സോഴ്സിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പെർമിയബിലിറ്റി കർവ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പെർമിയബിലിറ്റി കർവ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ബിയും എച്ചും ആണ്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു ബി ബൈ എച്ച്. പെർമിയബിലിറ്റി കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുക, എച്ച് വേഴ്സസ് മ്യൂവിനാണ് നമ്മൾ പെർമിയബിലിറ്റി കർവ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ബിയും എച്ചും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂ കിട്ടും. മ്യൂ വേഴ്സസ് എച്ചിൽ നമുക്ക് പെർമിയബിലിറ്റി കർവ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. മെഷർമെൻറ്റ് ഓഫ് ഫൈനൽ ലോസസ് വാട്ട് മീറ്റർ മെത്തേഡ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഫൈനൽ ലോസ് ഇൻ സ്ട്രിപ്പ് ഷീറ്റ് മെറ്റീരിയൽ. സ്ട്രിപ്പ് അല്ലെങ്കിൽ ഷീറ്റിൻ്റെ ഫോമിലുള്ള മെറ്റീരിയൽസിനാണ് ഇത് യൂസ് ചെയ്യുക. സ്ട്രിപ്പ് മെറ്റീരിയൽ ടു ബി ടെസ്റ്റഡ് ഈസ് അസംബിൾഡ് ആസ് എ ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ. അപ്പോൾ ഈ സ്ട്രിപ്സ് എല്ലാം സ്ക്വയർ ഫോമിൽ അസംബിൾ ചെയ്ത് വെക്കും. ഫസ്റ്റ് ഫോം എപ്സ്റ്റീൻ സ്ക്വയർ. അതിൽ 4 stacks ഓഫ് സ്ട്രിപ്സ് ബൗണ്ട് ആൻഡ് ദെൻ ടേപ്ഡ്. ഇതിൽ ഇൻഡിവിജ്വൽ സ്ട്രിപ്സ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ തിൻ ടിഷ്യൂ പേപ്പർ. അപ്പോൾ തിൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് ഇൻസുലേറ്റഡ് ആയിരിക്കും. ആൻഡ് ഈച്ച് സ്ട്രിപ്പ് ഈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ സ്ക്വയർ. അത് സ്ക്വയർ പ്ലെയിനിലായിരിക്കും. സ്റ്റാക്സ് ആർ സ്ലിപ്ഡ് ഇൻ ടു ഫോർ മാഗ്നറ്റൈസിംഗ് കോയിൽസ് വിത്ത് ദ സ്ട്രിപ്സ് പ്രൊജക്ടിംഗ് ബിയോണ്ട് ദ കോയിൽസ്. എൻസ് ഓഫ് 4 സ്ട്രിപ്സ് ആർ ഇൻ്റർലീവ്ഡ് ആൻഡ് ക്ലാംപ്ഡ് അറ്റ് ദ കോർണർ. എൻസിൽ ക്ലാംഡ് ആയിരിക്കും, അത് ഇൻ്റർലീവ്ഡ് ആയിരിക്കും. ഒരു ഇൻ ദ ഫോം ഓഫ് എ ബുക്ക്, ഈ ഇൻ്റർലീവ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ബുക്കിൻ്റെ ഫോമിൽ ഒരു സ്ട്രിപ്പ് അതിൻ്റെ മേലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ സ്ട്രിപ്പ് അങ്ങനെ. നെക്സ്റ്റ് ലോയിഡ് ഫിഷർ സ്ക്വയർ. ഇത് ഇപ്സ്റ്റീൻ സ്ക്വയറിൻ്റെ വേറൊരു മോഡിഫിക്കേഷൻ ആണ്. ഇതിൽ സ്ട്രിപ്സ് ഓഫ് ദ മെറ്റീരിയൽ 25 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കും, 50 to 60 സെൻറ്റിമീറ്റർ വൈഡ് ആയിരിക്കും, വെയ്റ്റ് ഓൾമോസ്റ്റ് 2 കിലോഗ്രാം ആയിരിക്കും. ഇതിൽ ഈച്ച് സ്റ്റാക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ടൈപ്സ് ഓഫ് സ്ട്രിപ്സ് ആൻഡ് വൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റോളിംഗ് ആൻഡ് അതർ കട്ട് പെർപെൻഡിക്കുലർലി ടു ദ ഡയറക്ഷൻ ഓഫ് റോളിംഗ്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് സ്ട്രിപ്സ് വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആൻഡ് ഇൻഡിവിജ്വൽ സ്ട്രിപ്സ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ മറ്റേതുപോലെ ഇൻ്റർലീവ്ഡ് ആയിരിക്കില്ല, ഇത് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ആയിരിക്കും. 2 സ്ട്രിപ്സ് തമ്മിൽ ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ സ്ട്രിപ്സ് ആർ ബിൽഡ് അപ്പ് ഇൻ ടു 4 സ്റ്റാക്സ് ആൻഡ് അസംബിൾഡ് ടു ഫോം എ കംപ്ലീറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബെൻ കോർണർ പീസ് ആൻഡ് ക്ലാമ്പ്സ്. ഇത് ബെൻ കോർണർ പീസ് വെച്ചിട്ട് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക, ഇൻ്റർലീവ്ഡ് ആയിരിക്കില്ല. സാധാരണ എപ്സ്റ്റീൻ സ്ക്വയർ പോലെ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്, എപ്സ്റ്റീൻ സ്ക്വയറിൻ്റെ മോഡിഫിക്കേഷനാണ് ലോയിഡ് ഫിഷർ സ്ക്വയർ. കോർണർ പീസ് ഷുഡ് ബി ഓഫ് ദ സെയിം മെറ്റീരിയൽ ആസ് ദ സ്ട്രിപ്സ്. ഓവർലാപ്പിംഗ് ആൻഡ് ദ കോർണർ ഷുഡ് ബി ഓൺലി ഫ്യൂ മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഓവർലാപ്പിംഗ് ഉണ്ടാവുന്ന ചെറിയ കുറച്ച് മില്ലിമീറ്റേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ കോർണർ പീസസ് സെയിം മെറ്റീരിയൽ ഓഫ് സ്ട്രിപ്സ് വെച്ച് തന്നെ ഇരിക്കണം. ഇതിൽ പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് വയർ വിത്ത് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ അതിൻ്റെ 2 ലെയേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ് സിമിലർ ടു പ്രൈമറി വൈൻഡിങ്, 2 ലെയർ ഓഫ് സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. ഈ 2 ലെയറിലും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും ഉണ്ടാവുക. വാട്ട് മീറ്റർ മെത്തേഡ് അയൺ ലോസ് മെഷർമെൻ്റ് സർക്യൂട്ട് ഡയഗ്രാം ആണിത്. ഇതിൽ 2 സെക്കൻഡറി കോയിൽ, 1 പ്രൈമറി കോയിൽ ഉണ്ട്. ഈ പ്രൈമറി വൈൻഡിങ്ങിലേക്കാണ് കറണ്ട് കോയിൽ കണക്റ്റഡ് ആയിരിക്കും. പിന്നെ അതിലേക്ക് തന്നെ വോൾട്ടേജ് സപ്ലൈ, സൈനസോയിഡൽ വോൾട്ടേജ് സപ്ലൈയും കണക്റ്റഡ് ആയിരിക്കും. 2 സെക്കൻഡറി കോയിൽ ഉണ്ട്, അതിൽ 1 സെക്കൻഡറി കോയിലേക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ കണക്റ്റഡ് ആയിരിക്കും.
ഒരു സെക്കൻഡറി കോയിലേക്ക് പ്രഷർ കോയിൽ കണക്റ്റഡ് ആണ്. ഈ രണ്ട് സെക്കൻഡറി കോയിലിൻ്റെയും നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ആയിരിക്കും. തിയറി, അതിൽ ദ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു 4KF ബി ഡാഷ് മാക്സ് ഇൻറ്റു എ എസ് ഇൻറ്റു എഫ് ഇൻറ്റു എൻ ടു. അതിൽ കെ എഫ് എന്ന് പറയുന്നത് ഫോം ഫാക്ടർ, ബി ഡാഷ് മാക്സ് ഒബ്സേർവ്ഡ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, എ എസ് എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്പെസിമെൻ, എഫ് സപ്ലൈ ഫ്രീക്വൻസി, എൻ ടു നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി വൈൻഡിങ്സ്. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അതിൽ ഒബ്സേർവ്ഡ് വാല്യൂ ഓഫ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ട്രൂ വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ സ്പെസിമെൻ പ്ലസ് ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്പെസിമെൻ ആൻഡ് സെർച്ച് കോയിൽ. അപ്പോൾ ഈ സെർച്ച് കോയിലിൻ്റെയും സ്പെസിമെൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് കൂടെ ആഡ് ചെയ്യണം. അതാണ് ഒബ്സേർവ് അതായിരിക്കും അതാണ് ഒബ്സേർവ്ഡ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ബി ഡാഷ് മാക്സ് ഇൻറ്റു എ എസ് ഇസ് ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു എ എസ് പ്ലസ് മ്യൂ സീറോ ഇൻറ്റു എച്ച് എം ഇൻറ്റു എ സി മൈനസ് എ എസ്. അതിൽ എ സി എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്പെസിമെൻ, എച്ച് എം എന്ന് പറയുന്ന മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കറസ്പോണ്ടിങ് ടു മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. ആ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് മാക്സിമം മാഗ്നറ്റൈസിംഗ്. ദ ട്രൂ വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ സ്പെസിമെൻ ബി മാക്സ് എന്നുള്ളത് ബി ഡാഷ് മാക്സിൽ നിന്ന് മ്യൂ സീറോ ഇൻറ്റു എച്ച് എം ഇൻറ്റു എ സി ബൈ എ എസ് മൈനസ് വൺ, അത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൂ വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ സ്പെസിമെൻ കിട്ടും. വാട്ട് മീറ്റർ റീഡിങ് അയൺ ലോസ് ഓഫ് സ്പെസിമെൻ പ്ലസ് കോപ്പർ ലോസ് ഓഫ് സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ സർക്യൂട്ട് ആണ്. ഇനി വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ വൈൻഡിങ് എസ് വൺ ഈക്വൽ ടു ഇ, ഇ ഈസ് ഈക്വൽ ടു ഐ പി ഇൻറ്റു ആർ പി പ്ലസ് ആർ സി. ഇതിൽ ഐ പി എന്ന് പറയുന്നത് കറണ്ടിൻ്റെ പി സി സർക്യൂട്ട്, പിന്നെ ആർ പി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് വാട്ട് മീറ്റർ, ആർ എസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് കോയിൽ എസ് വൺ. ഇനി ടോട്ടൽ കോപ്പർ ലോസ് ഇൻ സെക്കൻഡറി, അത് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ ആർ പി പ്ലസ് ആർ സി. ഇനി ടോട്ടൽ അയൺ ലോസ് ഇൻ സ്പെസിമെൻ പ്ലസ് കോപ്പർ ലോസ് ഇൻ സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ സർക്യൂട്ട് ഈക്വൽ ടു പി ഇൻറ്റു ഇ ബൈ വി. അതിൽ പി എന്ന് പറയുന്ന വാട്ട് മീറ്റർ റീഡിങ്, ഈ വോൾട്ടേജ് റീഡിങ് ഓഫ് വോൾട്ട് മീറ്റർ, വി എന്ന് പറയുന്നത് വോൾട്ടേജ് അപ്ലൈഡ് ടു വോൾട്ട് മീറ്റർ. ദെർഫോർ ടോട്ടൽ അയൺ ലോസ് ഓഫ് സ്പെസിമെൻ പി ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ ബൈ വി മൈനസ് ഇ സ്ക്വയർ ബൈ ആർ പി പ്ലസ് ആർ സി. സ്പെസിഫിക് അയൺ ലോസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ അയൺ ലോസ് ബൈ വെയിറ്റ് ഓഫ് ദ സ്പെസിമെൻ. വെയിറ്റ് ഓഫ് ദ സ്പെസിമെൻ നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലർ, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇതൊരു ഫോട്ടോ സെൻസിറ്റീവ് എലമെൻ്റ് ആണ്. വിച്ച് ഇജക്ട്സ് ഇലക്ട്രോൺ വെൻ എ ബീം ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ് സർഫേസ്. ഇറ്റ്സ് എ ടു ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ഹൂസ് ടെർമിനൽ റെസിസ്റ്റൻസ് വിൽ വേരി ലീനിയർലി വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഫോട്ടോ റെസിസ്റ്റീവ് ഡിവൈസ്, ലൈറ്റ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റർ എൽ ഡി ആർ. ഇതിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് കാഡ്മിയം സൾഫൈഡ് ആൻഡ് കാഡ്മിയം സെലിനൈഡ്. കൺസ്ട്രക്ഷൻ, ലൈറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസ് ഒരു ഡിസ്ക് ഷേപ്ഡ് ബേസിൽ ലോങ് സ്ട്രിപ്പായിട്ട് സിക്സാക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. ഫോർ ആഡ് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കവർ മേ ബി ഇൻക്ലൂഡഡ്. ഇല്ലുമിനേഷൻ ക്യാരക്ടറിസ്റ്റിക്, ഡാർക്ക് റെസിസ്റ്റൻസ് ഇൻ ദ സെൽ ഇസ് നോട്ട് ഇലുമിനേറ്റഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് മേ ബി മോർ ദാൻ 1000 kilo ohms. സെൽ ഇലുമിനേറ്റഡ് ആകുമ്പോൾ റെസിസ്റ്റൻസ് മേ ഫോൾ ടു എ ഫ്യൂ 100 ohms. പിന്നെ സെൽ സെൻസിറ്റിവിറ്റി മേ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് സെൽ കറൻറ്റ് ഫോർ എ ഗിവൺ വോൾട്ടേജ് ആൻഡ് എ ഗിവൺ ലെവൽ ഓഫ് ഇലുമിനേഷൻ. സെൽ സെൻസിറ്റിവിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് റെസിസ്റ്റൻസും ഇലുമിനേഷൻ ഇൻ ലൂമെൻസിലും ആയിട്ടാണ് നമ്മൾ സെൽ സെൻസിറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുക. സെൽ ഇലുമിനേറ്റഡ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഭയങ്കര ലോ ആയിരിക്കും, അപ്പോൾ റിലേ കറൻറ്റ് മാക്സിമം ആയിരിക്കും. സെല്ല് ഡാർക്ക് ആയിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും, അപ്പോൾ കറൻറ്റ് നല്ലോണം കുറവായിരിക്കും. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആർ എപ്പോഴും ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇല്യൂമിനേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് റിലേ കറൻറ്റ് ഒരു ഡിസൈഡ് ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് ആർ പ്രസൻ്റ് ആയിരിക്കും ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൽ. നെക്സ്റ്റ് ടോപ്പിക് ഫോട്ടോ വോൾട്ടൈക് സെൽ. ജനറേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ ഇൻ എ സെമി കണ്ടക്ടർ ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് റേഡിയേഷൻ ഈസ് കോൾഡ് ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഈ എഫക്റ്റ് കാണിക്കുന്ന ഡിവൈസസിൻ്റെ പേരാണ് ഫോട്ടോ വോൾട്ടൈക് ഡിവൈസസ്. വെൻ നോ ലൈറ്റ് ഫോൾസ് ഓൺ ദ ഡിവൈസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട്. പിന്നെ വെൻ കറണ്ട് ടു ഫ്ലോ ത്രൂ ദ ഡിവൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ഫോളിങ് അറ്റ് ദ സർഫസ്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദ സെമി കണ്ടക്ടർ സർഫേസ് ദ ഇലക്ട്രോൺ ഫ്രം വാലൻസ് ബാൻഡ് അബ്സോർബ്സ് ഫോട്ടോൺസ്. അപ്പോൾ സെമി കണ്ടക്ടർ സർഫേസിൽ ലൈറ്റ് വന്ന് വേണമെന്നുണ്ടെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തിട്ട് അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ആവും.
അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ ഒരു ഹോൾ ജനറേറ്റ് ആവും. ഹെൻസ് ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ഓൺ ദ സൈഡ്സ് ഓഫ് പി എൻ ജംഗ്ഷൻ. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ബിൽഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സ്വെപ്റ്റ് ടുവേർഡ്സ് പി ആൻഡ് എൻ സൈഡ്സ് റെസ്പെക്റ്റീവ്ലി. പി ആൻഡ് എൻ സൈഡ്സിലേക്ക് ഹോൾസും ഇലക്ട്രോൺസും റെസ്പെക്റ്റീവ്ലി മൂവ് ചെയ്യും. ദേ ബിക്കം പാർട്ട് ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് ഇൻ ദർ റെസ്പെക്റ്റീവ് റീജൻസ്. അഡീഷൻ ഓഫ് എക്സസീവ് മെജോറിറ്റി കാരിയേഴ്സ് കോസസ് വോൾട്ടേജ് റൈസ് ഇൻ ബോത്ത് റീജൻസ്. അപ്പോൾ പിന്നെ വെൻ ഫോട്ടോൺ ജനറേറ്റഡ് കറണ്ട് ഫ്ലോസ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ. അപ്പോൾ ഇലുമിനേഷന് പ്രൊപ്പോർഷണലായിട്ട് ഫോട്ടോൺ ജനറേറ്റഡ് കറണ്ട് ഫ്ലോസ് ഉണ്ടാവും. ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. അതിൻ്റെ റേഞ്ച് 0.5 to 0.6 വോൾട്ട് ആണ് വിത്തൗട്ട് യൂസിങ് എക്സ്റ്റേണൽ ബയസ്. ഇനി ഔട്ട്പുട്ട് കറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ദ റിസൾട്ടിങ് കറൻറ്റ് ത്രൂ ദ സെൽ ഓൾസോ ഇൻക്രീസസ്. ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് കറൻറ്റും കൂടും. ഔട്ട്പുട്ട് കറൻറ്റിൻ്റെ വാല്യൂ മൈക്രോ ആമ്പിയർ റേഞ്ചിലാണ്. പിന്നെ അത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷനിൽ മാത്രമല്ല സൈസ് ഓഫ് ദ സെൽ സ്ട്രക്ചർ കൺവെർഷൻ എഫിഷ്യൻസി ഓഫ് ദ ഡിവൈസിലും ഡിപ്പെൻഡ് ചെയ്യും ഔട്ട്പുട്ട് കറൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക് RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്. അതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇത് ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അത് പക്ഷേ മെഷർ ചെയ്യുക റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രിക് വയർ മെഷർ ചെയ്തിട്ട് ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTD യൂസ് ചെയ്യുക. വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. RT ഈസ് ഈക്വൾ ടു R0 ഇൻറ്റു 1 + α T β T² + γ T³. അങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. RT എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ സെൻസ് റെസിസ്റ്റൻസ് ഓഫ് ദ സെൻസർ അറ്റ് ടെമ്പറേച്ചർ T. R0 റെസിസ്റ്റൻസ് അറ്റ് T0. T0 യൂഷ്വലി 0 ഡിഗ്രി ആണ്. അങ്ങനെയാണ് എടുക്കുക. ആൽഫ ബീറ്റ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ആണ്. RTD പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് ലീനിയർ ആൻഡ് റിപ്പീറ്റബിൾ ആയിട്ടാണ് ചേഞ്ച് ആവുക. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ RTD യൂസ് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആദ്യം മെഷർ ചെയ്യും, എന്നിട്ട് അതിന് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിലേക്ക് കൺവെർട്ട് ചെയ്യുക ചെയ്യുക. എന്നുവെച്ചാൽ ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യും. RTD ഹാവ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ്. റിക്വയർമെൻറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് ഫോർ RTDs. ഹൈ ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് വേണം, ഹൈ റെസിസ്റ്റിവിറ്റി വേണം, ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ, മാലിയബിലിറ്റി. അപ്പോൾ ചില മെറ്റീരിയൽ മെറ്റൽസിന് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. RTD കൺസ്ട്രക്ഷൻ. അപ്പോൾ ദ റെസിസ്റ്റൻസ് തെർമോമീറ്റർ, RTD ഈസ് ഓൾസോ നോൺ ആസ് റെസിസ്റ്റൻസ് തെർമോമീറ്റർ. ഇത് ഒരു പ്രൊട്ടക്റ്റീവ് ട്യൂബിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഫോർ പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഡാമേജ്. റെസിസ്റ്റീവ് എലമെൻറ്റ് ഈസ് ഫോംഡ് ബൈ പ്ലേസിങ് പ്ലാറ്റിനം വയർ ഓൺ സെറാമിക് ബോബിൻ. അപ്പോൾ ഈ സെറാമിക് ബോബിനിലാണ് പ്ലാറ്റിനം വയർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ദ റെസിസ്റ്റൻസ് എലമെൻറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ട്യൂബ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ കോപ്പർ സ്റ്റീൽ. ഈ ഹോൾ സെറ്റപ്പ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ഒരു കോപ്പർ സ്റ്റീലിൻ്റെ ഉള്ളിലായിരിക്കും. പിന്നെ ലെഡ് വയർ ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് ദ റെസിസ്റ്റൻസ് എലമെൻറ്റ് വിത്ത് എക്സ്റ്റേണൽ ലെഡ്. ലെഡ് എലമെൻറ്റ്സ് ആണ്, ലെഡ് വയർസ് യൂസ് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ ലെഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. പിന്നെ സെറാമിക് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ഇൻസുലേറ്റർ ഫോർ ഹൈ ടെമ്പറേച്ചർ മെറ്റീരിയൽ ആൻഡ് ലോ ടെമ്പറേച്ചർ ഫൈബർ ഓർ ഗ്ലാസ് ഈസ് യൂസ്ഡ്. അപ്പോൾ ലോ ടെമ്പറേച്ചറിന് വേണ്ടി ഫൈബർ ഓർ ഗ്ലാസ് യൂസ് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിന് വേണ്ടി സെറാമിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം ആസ് ഇൻസുലേറ്റേഴ്സ്. അഡ്വാൻറ്റേജസ് ഓഫ് RTD. അപ്പോൾ ലോ റെസിസ്റ്റൻസ് 100 ohm to 1000 ohms ആണ്. പിന്നെ ഹൈ സെൻസിറ്റിവിറ്റി കമ്പയർഡ് വിത്ത് തെർമോ കപ്പിൾസ്, വെരി അക്യുറേറ്റ്, നിയർലി ലീനിയർ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, മോർ ദാൻ തെർമോ കപ്പിൾസ്. തെർമോ കപ്പിൾസിനെ കാട്ടിലും വൈഡർ റീജിയൻ ടെമ്പറേച്ചർ റീജിയൻസിൽ ലീനിയർ ആണ്. വൈഡ് സ്പാൻ ഓഫ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, -200°C to 850° വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റ്സ് ഇൻ ഹൈ ടെമ്പറേച്ചർ, ഹൈ റിപ്പീറ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഇനി RTD ഡിസ്അഡ്വാൻറ്റേജസ്. അത് ഫെയർലി എക്സ്പെൻസീവ്, പ്ലാറ്റിനം വെച്ച് ഉണ്ടാക്കുന്ന അപ്പോൾ എക്സ്പെൻസീവ് ആണ്. പിന്നെ ലോ സ്റ്റാറ്റിക് സെൻസിറ്റിവിറ്റി, റിക്വയേഴ്സ് എക്സൈറ്റേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് സർക്യൂട്ടറി. ഫ്രാജൈൽ വയർ, അത് ലെഡ് വയറാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഫ്രാജൈലാണ്, സെൻസിറ്റീവ് ടു ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ലോ ആബ്സല്യൂട്ട് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ലോങ് ലെഡ് വയേഴ്സ് ക്യാൻ എഫക്ട് സെൻസർ അക്യുറസി. സെൽഫ് ഹീറ്റിംഗ് എറർ ഉണ്ടാവും. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് തെർമിസ്റ്റേഴ്സ്, ഇതാണ് അതിൻ്റെ സർക്യൂട്ട് സിമ്പൽ. അപ്പോൾ ഇത്
ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അനലോഗസ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫോർമുല ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ. യൂസ്ഡ് ആസ് റെസിസ്റ്റീവ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആൻഡ് കറൻറ്റ് ലിമിറ്റിംഗ് ഡിവൈസസ്, ഹൈ സെൻസിറ്റിവിറ്റി ടു ടെമ്പറേച്ചർ ചേഞ്ചസ് മേക്സ് തെർമിസ്റ്റേഴ്സ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ പ്രസിഷൻ ടെമ്പറേച്ചർ മെഷർമെൻറ്സ് കൺട്രോൾ ആൻഡ് കോമ്പൻസേഷൻ. യൂസ്ഡ് ഇൻ മെഷർമെൻറ്റ് ഇൻ ദ റേഞ്ച് ഓഫ് -60°C ടു 15°C. റെസിസ്റ്റൻസ് ഓഫ് തെർമിസ്റ്റർ റേഞ്ചസ് ഫ്രം 0.5 ohm ടു 0.75 mega ohms. കൊമേർഷ്യൽ ഫോം ഓഫ് തെർമിസ്റ്റർ. തെർമിസ്റ്റേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് മിക്സ്ചർ ഓഫ് മെറ്റാലിക് ഓക്സൈഡ് സച്ച് ആസ് മാംഗനീസ് നിക്കൽ കോബാൾട്ട് കോപ്പർ അയൺ ആൻഡ് യുറേനിയം. ദ ആർ അവൈലബിൾ ഇൻ വെറൈറ്റി ഓഫ് സൈസസ് ആൻഡ് ഷേപ്സ്. ഇതാണ് കുറച്ച് ഫിഗേഴ്സ് ഉള്ളത്. പ്രോബ്, ബീഡ്, ഡിസ്ക്, റോഡ് ഇങ്ങനത്തെ ഷേപ്സിലൊക്കെ അവൈലബിൾ ആണ്. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ RT1 = RT2 × e⁻¹⁺ - 1T1. ഇതിൽ RT1 RT2 റെസിസ്റ്റൻസ് ഓഫ് തെർമിസ്റ്റർ അറ്റ് ആബ്സലൂട്ട് ടെമ്പറേച്ചർ T1 T2 ഡിഗ്രി കെൽവിൻ. ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് തെർമിസ്റ്റർ. അതിൻ്റെ ടിപ്പിക്കലി അതിൻ്റെ വാല്യൂ 3500 to 4500 കെൽവിനിലായിരിക്കും. NTC thermistor exhibit the negative temperature characteristics when resistance increases with the slight decrease in temperature. Slight decrease in temperature na vare resistance increase aavu, adana resistance temperature characteristics. Current time characteristics. The time delay in reaching maximum current is a function of applied voltage. When heating effect occurs in a thermistor network, certain finite time is required for the thermistor to heat and the current to build up to the maximum steady state value. ഹീറ്റിംഗ് എഫക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ടൈം വേണം തെർമിസ്റ്റർ ഹീറ്റ് ആവാനും കറണ്ട് മാക്സിമം സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂയിലേക്ക് എത്താൻ. NTC തെർമിസ്റ്റേഴ്സ് അഡ്വാൻറ്റേജസ്. ദേ ആർ മോർ സെൻസിറ്റീവ് ദാൻ അതർ ടെമ്പറേച്ചർ സെൻസേഴ്സ്. ഹൈ സെൻസിറ്റിവിറ്റി അലവ്സ് ദം ടു വർക്ക് വെൽ ഓവർ എ സ്മോൾ ടെമ്പറേച്ചർ റേഞ്ച്. ദേ ആർ ലോ കോസ്റ്റ് ആൻഡ് ദെയർഫോർ ചീപ്പ് ടു റീപ്ലേസ്. ദേ പ്രൊവൈഡ് എ ഫാസ്റ്റ് റെസ്പോൺസ്, ഈസി ടു യൂസ് ആൻഡ് ആർ സ്മോൾ ഇൻ സൈസ് സോ ദേ ക്യാൻ ഫിറ്റ് ഇൻ ടു ദ സ്മോളസ്റ്റ് ഓഫ് സ്പേസസ്. അതിൻ്റെ ഡ്രോബാക്സ്. Thermistors need of shielding power lines. The excitation current should be low to avoid self-heating. It's not suitable for large temperature range. Resistance temperature characteristics are non-linear. Next topic, thermocouple. It is used for measuring the temperature in the form of an electric current or EMF. The temperature measure in the form of electric current or EMF. Resistance alla. The thermocouple consists of two wires of different metals insulated from each other which are welded together at the ends. അപ്പോൾ ഇത് ഡിഫറെൻ്റ് മെറ്റൽസ് എൻസ് മാത്രം വെൽഡ് ചെയ്തിട്ടുണ്ടാവും, ബാക്കി എല്ലാ ഭാഗവും ഇൻസുലേറ്റഡ് ഫ്രം ഈച്ചർ ആയിരിക്കും. ദ വെൽഡഡ് പോർഷൻ വാസ് ക്രിയേറ്റിംഗ് ദ ജംഗ്ഷൻ വെർ ദ ടെമ്പറേച്ചർ ഇസ് യൂസ് ടു ബി മെഷേർഡ്. ദ വേരിയേഷൻ ടെമ്പറേച്ചർ ഓഫ് ദ വയർ ഇൻഡ്യൂസസ് ദ വോൾട്ടേജ്. അപ്പോൾ വെൽഡഡ് പോർഷനിലുള്ള ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് തെർമോകപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ സീ ബാക്ക് എഫക്ട്. It is a phenomena in which temperature difference between the two different metals induces potential difference between them. So temperature difference karan different metals la temperature difference karanam adinte idayil potential difference induce cheyyunnathina seebeck effect nu ariya. Next principle peltier effect. Adu idinte vice versa aanu nacha nammal oru applied potential difference adile oru potential difference adile apply cheyyumba adu karan undavuna temperature difference aanu പെൽറ്റിയർ എഫക്ട് എന്ന് പറയാം. ദ പെൽറ്റിയർ എഫക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബിറ്റ്വീൻ എനി ടു ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് ബൈ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. സോ റിവേഴ്സ് ഓഫ് സീ ബാക്ക് എഫക്ട്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ തോംസൺ എഫക്റ്റ് ആണ്. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഹാവിംഗ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അലോങ് ഇറ്റ്സ് ലെങ്ത്, ഹീറ്റ് ഈസ് ലിബറേറ്റഡ് അറ്റ് എനി പോയിന്റ് വെർ കറണ്ട് ഫ്ലോ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഹീറ്റ് ഫ്ലോ. ഇതിൽ കറണ്ട് ഫ്ലോ ഈ ഡയറക്ഷനിലാണ്, രണ്ട് എൻഡിലും ലോവർ ടെമ്പറേച്ചറാണ്, മിഡിൽ പോർഷനിൽ ഹയർ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ്ങിൽ ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചറും പിന്നെ കറണ്ട് ഫ്ലോയും രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ഇപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റാണ്, അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോവിൻ്റെ ഡയറക്ഷനും ഈ ടെമ്പറേച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റാണ്, അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യും. ഇതാണ് തോംസൺ എഫക്ട്. തെർമോകപ്പിൾ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ദ ലെഡ് ഓഫ് ദി തെർമോകപ്പിൾ ആർ എൻകേസ്ഡ് ഇൻ എ റിജിഡ് മെറ്റൽ ഷീറ്റ്. ദ മെഷറിംഗ് ജംഗ്ഷൻ ഈസ് നോർമലി ഫോണ്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ തെർമോകപ്പിൾ ഹൗസിംഗ്. മഗ്നീഷ്യം ഓക്സൈഡ് സറൗണ്ട്സ് ദ തെർമോകപ്പിൾ വയേഴ്സ് ടു പ്രിവെൻറ്റ് ദ വൈബ്രേഷൻ
that could damage fine wires and to enhance heat transfer between the measuring junction and the medium surrounding the thermocouple. Next, advantages and disadvantages of thermocouple. The cheaper than other temperature measuring devices, has fast response time, have wide temperature range from 1400 degrees Celsius to 4000 degrees Celsius, can be made from fine wires as well as heavy gauge wires. Disadvantages, thermocouple has low accuracy compared to RTDs. Recalibration of thermocouple is difficult. Reference junction compensation is required. That are the disadvantages. Next, silicon temperature sensors. These are devices which come in the form of integrated circuits. They can operate in a temperature range of minus 55 degrees Celsius to 150 degrees Celsius. The integrated circuits formula is the devices are now. The temperature range minus 55 to 150 degrees Celsius. Endukondu silicon temperature sensors. Adu use cheyan kaaranam indha strong temperature dependence on their forward bias voltage drop. Adoru velli reason aanu. Pinne they have very low cost, exhibit a simple voltage temperature relationship over a wide range, 4.2 to 888K. Can be integrated with electronics on the same chip. Measure absolute temperature, exhibit reasonable sensitivity, accuracy. The performance deterioration associated with self-heating can be taken care of by operating silicon thermodiodes at very low currents. ഇതൊക്കെയാണ് സിലിക്കൺ ടെമ്പറേച്ചർ സെൻസേഴ്സ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. XL135 കാലിബ്രേറ്റഡ് ഇൻ ഡിഗ്രി സെൽഷ്യസ്, റേറ്റഡ് ഫോർ എ ഫുൾ മൈനസ് 55 ഡിഗ്രി ടു 150 ഡിഗ്രി സെൽഷ്യസ് റേഞ്ച്, സ്യൂട്ടബിൾ ഫോർ റിമോട്ട് ആപ്ലിക്കേഷൻസ്, ഓപ്പറേറ്റ്സ് ഫ്രം 4 to 20 വോൾട്സ്, ലോ സെൽഫ് ഹീറ്റിംഗ്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് നമുക്ക് 0 to +10 മില്ലി വോൾട്ട് റേഞ്ചിൽ കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് വോൾട്ടേജ് റേഞ്ചിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഫോർ ടെമ്പറേച്ചർ കോമ്പൻസേഷൻ, സ്ട്രെസ്, pH ആൻഡ് പ്രഷർ സെൻസേഴ്സിനൊക്കെ വേണ്ടി. പിന്നെ ഫോർ സ്റ്റാൻഡ് അലോൺ ക്രയോജനിക് ആൻഡ് ഹൈ ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സ്. പിന്നെ ഫോർ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, എന്ന് വെച്ചാൽ ഗ്യാസ് സെൻസിങ്, IC ആൻഡ് ചിപ്പ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ്, ഫ്ലോ സെൻസിങ്, മോണിറ്റർ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഗ്യാസസ് എക്സ്ട്രാ. പിന്നെ ഫോർ സെൻസിങ് പാരാമീറ്റേഴ്സ് അതർ ദാൻ ടെമ്പറേച്ചർ, IR ഡിറ്റക്ഷൻ, ലിക്വിഡ് ലെവൽ സെൻസിങ്, ഹ്യൂമിഡിറ്റി സെൻസിങ്, ഇതിനൊക്കെ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്.